ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കാന്ന് നോക്കുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതേപോലെ നമ്മളുടെ സദ്യക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഇത് നിങ്ങളുടെ വീഡിയോയിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സദ്യക്ക് മാത്രമല്ല, അല്ലാതെ നമ്മൾക്കിത് കഴിക്കാനേ അടിപൊളിയാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ പോവല്ലേ. നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ ബീട്രൂട്ട്, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് ചെറിയ ഇതേപോലത്തെ ക്യൂബ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 4 ഉള്ളിയോളം ചുവന്നുള്ളി, അത് നമ്മൾക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മളുടെ തൈര്, കുറച്ച് തേങ്ങ, ജീരകം, ഇഞ്ചി, 3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. നമ്മൾക്ക് ആദ്യമേ നമ്മളുടെ തേങ്ങയും ഇഞ്ചിയും ജീരകവും പച്ചമുളകും കൂടി നമ്മൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട, ലേശം മാത്രം വെള്ളം ചേർത്ത് മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് മിക്സിയിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് കൂടി ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ട് കൂടി ഇതുപോലെ അരച്ചെടുത്തു. ഇനി നമ്മൾക്ക് പാനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മൾ പാനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ തൈര് എടുക്കുമ്പോൾ കട്ട തൈര് തന്നെ എടുക്കണം. ചുമ്മാ മോര് ആയിട്ടുള്ളത് എടുക്കരുത്. തൈര് ഒന്നിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതി. മിക്സിയിലാണെങ്കിൽ അധിക നേരം അടിക്കേണ്ട, ഒരു തവണ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ബീട്രൂട്ട് വേവിച്ചത്. ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം നമ്മൾ ആ അരപ്പൊക്കെ ഉപ്പ് ചേർക്കാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവ് കുറച്ച് കുറവ് വേണ്ടവർ ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പച്ചടി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും. അപ്പം എരിവ് അത്രയും വേണ്ട എങ്കിൽ നിങ്ങൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറി. ഇനി നമ്മൾ ഫോർക്ക് കൊണ്ട് അടിച്ച് വെച്ചിരുന്നതായിരുന്നു ഈ തൈര്. തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം അധികം നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പുറമെ ചെറുതായിട്ട് ഇങ്ങനെ ആവി പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾക്ക് താളിക്കാനുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ താളിക്കാനായിട്ട് പാത്രം നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചു. ഇനി നമുക്ക് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ താളിക്കുമ്പോൾ വേണമെങ്കിൽ 2 ഉണക്കമുളക് കൂടി ഇതിനകത്തും ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണക്കമുളക് ഇതിൽ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഉണക്കമുളക് കൂടി ഒരു 2 ഉണക്കമുളക് മതി. ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് ചീരയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് താളിച്ചെടുക്കാം. നമ്മൾ ചെറിയുള്ളി താളിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മളുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ എപ്പോഴും താളിച്ച ഉടനെ തന്നെ ഇതൊന്ന് മൂടി വെച്ചേക്കണം. എന്നാലേ അതിൻ്റെ ആ എണ്ണയുടെയും അതിൻ്റെ ആ നല്ലൊരു ഫ്ലേവർ നമ്മളുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ആ കറിയിൽ നിന്ന് ഫ്ലേവർ പുറത്തേക്ക് പോകാനുള്ള ടൈം നമ്മൾ കൊടുക്കരുത്. താളിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ മൂടിയെടുത്ത് മൂടി വെച്ചേക്കണം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സദ്യക്കൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. അപ്പം നിങ്ങളിത് എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണേ. അതുപോലെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.